ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഒറിജിനൽ നാടൻ പലഹാരമായ നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു സ്നാക്കാണ് കേട്ടോ ഇത് മുട്ട അപ്പം നിന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് എടുക്കുമ്പോൾ നമ്മുടെ ഓട്ടട പോലെയുള്ള ആ ഒരു അപ്പോൾ അതുപോലെ തന്നെ കണ്ണൂർ പലഹാരമൊക്കെയാണ് കേട്ടോ നമുക്ക് സെർച്ചിങ്ങിൽ വരുന്നത് പക്ഷേ ഈ റെസിപ്പി ഞാൻ ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ടില്ല ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാനൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഒരു കടയിലൊക്കെ ചെന്ന് ചായ കുടിക്കുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ടാവും അവിടുത്തെ ചില്ലുകൂട്ടിൽ ഈ ഒരു പലഹാരം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് അപ്പക്കാരും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കടക്കാരൻ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് രണ്ട് കപ്പ് പൊടിക്കും നമ്മൾ രണ്ട് മുട്ട എടുത്താൽ മതി അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ മുട്ടയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇനി നമ്മൾ കൈകൊണ്ട് ആദ്യം ഒന്ന് എല്ലാ മുട്ടയുടെ ആ എല്ലാ ഭാഗത്തും മൈദ മാവ് എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് മിക്സാക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശം നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒന്നാകെ ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ടോ അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ടുള്ള കുഴച്ചെടുത്തിട്ടുള്ളൊരു മാവ് ഒരു മണിക്കൂറെങ്കിലും വെക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ മാവ് ദാ ഒരു മണിക്കൂർ വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മളിത് എടുക്കുന്നത് അപ്പം നമുക്ക് വൈകുന്നേരമൊക്കെ എടുക്കാനാണെങ്കിൽ ഒരു ഉച്ചക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി ഇനി ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഒരു തിക്നെസ്സിൽ നമ്മൾ എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ പരത്തി എടുത്തതിന് ശേഷം ആ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആദ്യാതെ എടുക്കുമ്പോൾ നമുക്ക് ശരിയായി കിട്ടില്ല പിന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശരി അപ്പോൾ ഒരു ഫില്ലോ കവറിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും കുറേ ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിക്ക് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പോൾ കടക്കാരെ കടക്കാർ സ്ഥിരമായിട്ടുണ്ടാക്കുമ്പോൾ അവർക്കത് പ്രാക്ടീസ് ആണല്ലോ അവർക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് സിമ്പിളാണ് നമ്മളിത് ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചില ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ രീതിക്കാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് എന്നിട്ട് പിന്നെ നാല് മൂലയും കൂടി ഇങ്ങനെ ഒരു കോണ് പോലെയാണ് ആ ഒരു അപ്പത്തിൻ്റെ ആ ഒരു സ്നാക്കിന് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഒന്ന് ഷേപ്പ് ഷേപ്പാക്കിയിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഈ രീതിക്ക് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ചൂടാക്കിയിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീലിട്ടിട്ട് രണ്ട് വശവും നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നിട്ടോ മൈതയാണേലും ഇത് നന്നായിട്ട് പെട്ടെന്ന് നല്ലതുപോലെ പൊങ്ങി വന്നിട്ട് നല്ല വശം രണ്ട് വശവും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളറൊക്കെ ഈ ഒരു കളറുന്ന ഒരു ടൈം വരെ നമുക്ക് നന്നായിട്ട് രണ്ട് വശവും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിപ്പോൾ നമ്മൾ നല്ല കറക്റ്റ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ ഇത്രയും കൂടി നല്ല ഭംഗി ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് റെഡിയാക്കി കിട്ടിക്കോളും അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ടെടുക്കുന്ന എൻ്റെ എണ്ണയിലേക്ക് ഇട്ടിട്ട് എണ്ണതുപോലെ മുകളിലേക്ക് ഇങ്ങനെ തൂവിക്കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നന്നായിട്ടത് പൊന്തി വരും കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഇവിടെതാണ് ചുട്ടെടുക്കുന്നുണ്ട് മാവിൽ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാനും പറയാനും വിട്ടുപോയതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഒറിജിനൽ മുട്ടയപ്പോൾ തിന്ന റെസിപ്പിയാണ് കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കുക വേണേൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ആരായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടത്തിലേക്ക് ഞാൻ മറക്കരുത്